പ്രിയപ്പെട്ടവരെ, മൂന്നാം മാസത്തിലെ സ്കാനിങ്ങിന് ശേഷം കുഞ്ഞിന്റെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് കർത്താവ് കുഞ്ഞിനെ അത്ഭുതകരമായി ഒരു തകരാറുമില്ലാതെ ഒരു കുഞ്ഞിനെ നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതിന്റെ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. പറഞ്ഞു പേര് സ്ഥലം ഒക്കെ പറഞ്ഞു. എന്റെ പേര് ഷിനി, ഹസ്ബൻഡിന്റെ പേര് ഷിൻഡ. ഞങ്ങള് കൊട്ടിയൂർ ഇടവയിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് എനിക്ക് പ്രഗ്നന്റ് ആയപ്പം മൂന്നാം മാസം കഴിഞ്ഞപ്പോൾ ബി പി ഉണ്ടായിരുന്നു. ബി പി കൂടുതലായിരുന്നു, ഹൈ ബി പി ആയിരുന്നു. ഹൈ ഡോസിലുള്ള ഗുളിക തന്നോണ്ടിരുന്നു, അത് കഴിച്ചിട്ട് പ്രഷർ നോർമൽ ആകുന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങള് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, കുഞ്ഞിനെ കളയണം. ബി പി ഉള്ളതുകൊണ്ട് കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാകും, അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകും. കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യമോ ജനിതക വൈകല്യമോ എന്തെങ്കിലും ഉണ്ടാകും, അതുകൊണ്ട് കുഞ്ഞിനെ പിന്നെ കളയണമെന്ന് പറഞ്ഞു. ഞങ്ങള് ഞങ്ങൾക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്ന് ആവിലപ്പള്ളി വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല, ഡോക്ടർ പറഞ്ഞു ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ആ ടെസ്റ്റ് പിന്നെ നല്ല പൈസ ആകും. ഗർഭപാത്രത്തിൽ നിന്ന് വെള്ളം കുത്തി അല്ലേ? ഏത് ടെസ്റ്റാണത്? പേര് പറയുന്നത് പേര് ഓർമ്മയില്ല, പക്ഷേ 35,000 മേലെയാണ്. ബട്ട് അത് മട്ടന്നൂർ ആശ്രയിലാണ് അത് ചെയ്യുന്നത്. പിന്നെ അത് അതിനുശേഷം ഞങ്ങൾ ടെസ്റ്റിന് പോയില്ല. ഞങ്ങൾ ഇവിടെ പള്ളിയിൽ വരികയും അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയും അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ, ഇത് ഈശോയുടെ കൊച്ചാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. ആ ധൈര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. പല പല ഗുളിക എല്ലാ ഹൈ ഡോസിലുള്ള ഗുളിക തന്നെയായിരുന്നു. വേറെ ദൈവാനുഗ്രഹം കൊണ്ട് പിന്നെ വേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ 8 മാസം പൂർത്തിയായി, 9 തുടങ്ങി. അങ്ങനെ ഞങ്ങള് കാണിച്ച കണ്ണൂർ മിംസിലായിരുന്നു കാണിച്ചത്. അവിടെ ഞങ്ങൾ അഡ്മിറ്റായി. ഒരു പെൺകുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം തമ്പുരാൻ തന്നു. 3 ആൺകുട്ടിയാണ്, അതിനൊരു ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിയോട് തന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവത്തിന് നന്ദി. അമ്മ തെരേസയ്ക്കും അവിലാസത്തിന്റെ എല്ലാവരും കർത്താവിന് ഒരു കോടി നന്ദി പറയാം. കർമ്മലനാഥയ്ക്കും നമുക്ക് നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, മൂന്നാം മാസത്തിലെ സ്കാനിങ് നടന്നപ്പോൾ കുഞ്ഞിന് ജനിതക വൈകല്യമുണ്ടാകും, പല തകരാറുകളും ഉണ്ടാകും എന്നൊക്കെ പറയുകയും ഇത് തുടരാൻ പറ്റില്ല എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്ത കുഞ്ഞിനെ കർത്താവ് അത്ഭുതകരമായിട്ട് കർത്താവിൽ വിശ്വസിച്ചു. ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഏതൊക്കെ തകരാറുകൾ ഉണ്ടെങ്കിലും അത് കർത്താവാണ് ജീവൻ നൽകിയിരിക്കുന്നത്, കർത്താവിന് മാത്രമേ ജീവന്റെ മേൽ അധികാരമുള്ളൂ എന്ന് ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് ഇവർ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി ഇവർക്ക് 3 ആൺകുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പെൺകുഞ്ഞിനെ കൂടി ലഭിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം കർത്താവ് പൂർത്തീകരിച്ച് നൽകി. കർത്താവിന് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. അടുത്ത നാമം വിളിക്കാം. ഈശോയേ, ഈശോയേ, ഈശോയേ. അതുപോലെ തന്നെ ഉദരത്തിൽ വെച്ച് ഇതുപോലെ നഷ്ടപ്പെടുന്ന 1000 കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ നീതിക്കും നിയമത്തിനും ശാസ്ത്രം വിട്ടുകൊടുക്കാൻ നമ്മൾ സ്വയം സമർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ഒരു ബോധ്യത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ.